ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് മുൻകാലത്തെ ഒരു ചികിത്സാ രീതിയാണ്. 1940കളിൽ എൻ്റെ ഉമ്മാമ്മ ഈ രീതിയിൽ എന്നെ ചികിത്സിച്ച് എൻ്റെ രോഗം സുഖപ്പെടുത്തിയിട്ടുണ്ട്. 80 വർഷങ്ങളായി ഞാനും അതിനുശേഷം എൻ്റെ മക്കളും ഇപ്പോൾ പേരക്കുട്ടികളും ഈ രീതിയിൽ രോഗം ചികിത്സിച്ച് ഭേദപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മണി കുരുമുളക് ഒരു സൂചി കൊണ്ട് കൊത്തിപ്പിടിച്ച് സൂചി കൊണ്ട് കൊത്തിപ്പിടിച്ച് ഈ മെഴുകുതിരിയിൽ കത്തിച്ചു അതിൻ്റെ ധൂമം, അതായത് പുക, കുരുമുളകിൻ്റെ എരിയുന്ന പുക 1/2 മിനിറ്റ് നേരം ശ്വസിച്ചാൽ ശ്വാസനാളത്തിലെയും തൊണ്ടയിലെയും വൈറസുകൾ നശിക്കുന്നതാണ്. ഇങ്ങനെ 1/2 മിനിറ്റ് നേരം ശ്വസിച്ചാൽ കുരുമുളകിൻ്റെ രൂക്ഷമായ എരു നമ്മുടെ തൊണ്ടയിലും ശ്വാസനാളിലും എത്തി വൈറസുകൾ നശിക്കുക. കേരളത്തിൽ കാലവർഷം തുടങ്ങാറായി. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് പല രോഗങ്ങളും വരാറുണ്ട്. അതിൽ പ്രധാനമായതാണ് കോൾഡ്, ജലദോഷം എന്നൊക്കെ പറയുന്ന രോഗം. അതിൻ്റെ ലക്ഷണം ചുമയും മൂക്കൊലിപ്പും തൊണ്ടവേദനയുമാണ്. ചിലപ്പോൾ കഫക്കെട്ടും ഉണ്ടാകാറുണ്ട്. ഈ ലക്ഷണങ്ങൾ ഉള്ള രോഗമായിരുന്നു ഈ ചികിത്സ കൊണ്ട് ഒരൊറ്റ പ്രാവശ്യം ഈ കുരുമുളക് ശ്വസിച്ചതുകൊണ്ട് ഭേദമാണ്. ചിലപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞാൽ ഒരു പ്രാവശ്യവും കൂടി ഈ കുരുമുളക് പുക ശ്വസിക്കണമായിരുന്നു. അതോടുകൂടെ ഈ മൂക്കൊലിപ്പും ചുമയും തൊണ്ടവേദനയും നിന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇത് വളരെ കാലം മുമ്പേ വടക്കേ മലബാറിൽ ഉണ്ടായിരുന്ന ഒരു ചികിത്സാ രീതിയാണ്. 1940കളിൽ തലശ്ശേരിയിൽ MBBS ഡോക്ടർമാരൊന്നും ഉണ്ടായിട്ടില്ല. അന്ന് ചുരുക്കം അലോപ്പതി ഡോക്ടർമാർ അവരുടെ പേരിന് പിന്നിൽ LMP, LIM എന്നൊക്കെയായിരുന്നു എഴുതിയിരുന്നത്. വളരെ പരിമിതമായ അലോപ്പതി ചികിത്സയായിരുന്നു അക്കാലത്ത് കിട്ടിയിരുന്നത്. അക്കാലത്ത് ഇത്തരം രോഗങ്ങളെ ഭേദമാക്കിയത് പ്രധാനമായും പാരമ്പര്യ ചികിത്സ. അതിൽ കുരുമുളകിനും ചുക്കിനും വളരെ സ്വാധീനം ഉണ്ടായിരുന്നു. വടക്കേ മലബാറിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം രോഗങ്ങൾ വന്നാൽ ഇവിടെയുള്ള അത് ഇവിടെ തന്നെ വീട്ടിൽ വളപ്പിൽ തന്നെ ലഭിക്കുന്ന സംഗതികളാണ് കൊണ്ടാണ് ചികിത്സിച്ചത്. കുരുമുളക് വള്ളിയില്ലാത്ത വീട് വളപ്പുകൾ ഉണ്ടായിരുന്നില്ല. 3000 വർഷങ്ങൾക്ക് മുമ്പ് അറബികളും പിന്നീട് ഗ്രീക്കുകാരും മലബാറിൽ വന്നത് കുരുമുളക് വാങ്ങുവാനാണ്. ഭക്ഷണത്തിന് വേണ്ടിയായിരുന്നില്ല അവർ കുരുമുളക് വാങ്ങിക്കൊണ്ടായിരുന്നത്. ഏറ്റവും വിശേഷമായ ഔഷധമാണെന്ന് അവർ മനസ്സിലാക്കിയതുകൊണ്ട് കുരുമുളകിൻ്റെ ഔഷധ ഗുണത്തെപ്പറ്റിയിട്ട് മുൻകാല അറബ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ടിട്ടുണ്ട്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ, അതായത് ഈ ഇന്നത്തെ അവസ്ഥയിൽ ഈ കൊറോണ കാലഘട്ടത്തിൽ എല്ലാവരും ഭയന്നിരിക്കുകയാണ്. ചുമച്ചാൽ, ഒരു തൊണ്ടവേദന വന്നാൽ കൊറോണയാണെന്നുള്ള സംശയമാണ്.
ഇനിയിപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തോടുകൂടെ ഈ രോഗം വർദ്ധിക്കുവാനാണ് പഴയ ചരിത്രം നോക്കുമ്പോൾ കാലവർഷം വരുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ രോഗങ്ങൾ കൂടുതലുണ്ടാകും. അപ്പോൾ ചുമക്കും മൂക്കൊലിപ്പുണ്ടാകും തൊണ്ടവേദനയുണ്ടാകും. അപ്പോൾ ഇത് കൊറോണയാണോ കോവിഡ് 19 ആണോ വൈറസ് രോഗമാണോ എന്ന് ജനങ്ങൾ ആശങ്കിച്ച് ഭയന്ന് ഡോക്ടർമാരെ സമീപിക്കുന്നതാണ്. ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ബാധ്യത കാരണം അദ്ദേഹം സ്പെസിമിൻ എടുത്തു, രോഗിയുടെ സ്പെസിമിൻ എടുത്തു, റിസൾട്ടിനായി അയക്കുന്നു. റിസൾട്ട് പോസിറ്റീവോ നെഗറ്റീവോ ആണെന്ന് അറിയുന്നത് വരെ ഈ രോഗി ഒന്നുകിൽ ഐസൊലേഷൻ വാർഡിൽ കിടക്കണം അല്ലെങ്കിൽ നിരീക്ഷണ കേന്ദ്രത്തിൽ കിടക്കണം. ഈ പ്രയാസങ്ങളൊന്നും 2 ദിവസത്തെ ഈ ചികിത്സ കൊണ്ട് നമുക്കില്ലാതാക്കാം. അതായത് 2 ദിവസം കാത്തു നിൽക്കുക. രോഗം ഭേദമായിട്ടില്ലെങ്കിൽ ചുമ പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകാം. ലങ്സിന് TB ബാക്ടീരിയ ബാധിച്ചാൽ ചുമച്ചുകൊണ്ടിരിക്കും. ലങ്സിന് ക്യാൻസർ ബാധിച്ചാൽ ചുമച്ചുകൊണ്ടിരിക്കും. കൊറോണ വൈറസുകൾ കൂടുതലായി ലങ്സിനെ ബാധിച്ചാൽ ശ്വാസമുട്ടലും ചുമയും ഉണ്ടാകും. ഇതൊന്നും ഈ ചുട്ടു ചികിത്സ കൊണ്ട് മാറില്ല. അതിന് വിദഗ്ധരായ ഡോക്ടർമാരെ തന്നെ സമീപിക്കണം. എന്നാൽ ഡോക്ടർമാർക്കും നേഴ്സുമാർക്കും വളരെ തിരക്കുള്ള ഈ സന്ദർഭത്തിൽ ചെറിയൊരു ജലദോഷവും തൊണ്ടവേദനയുമായിട്ട് ഡോക്ടറെ സമീപിക്കുന്നതിനെ തടയുവാൻ ഈ ചികിത്സ സഹായിക്കുമെന്നാണ് എൻ്റെ അനുഭവം. ഞാനത് നിങ്ങളെ അറിയിക്കും.